Welcome to my next video. This time it is a task to increase your vocabulary. That is, പദസമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു ആക്ടിവിറ്റി. ഇത് മിക്ക എക്സാമിനേഷൻസിനും കാണാം. നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് ദ വേർഡ് ദറ്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദി അതേഴ്സ് ഇൻ മീനിങ്. നാല് വേർഡ്സിൻ്റെ ഓരോ സെറ്റാണ്. അതിൽ മൂന്നെണ്ണം ഏതാണ്ട് ഒരുപോലെയുള്ളതായിരിക്കും. ഒരേ അർത്ഥം വരുന്ന വാക്കുകളായിക്കൊള്ളുന്നില്ല, ഒരേ ഫീലിങ്സ് ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒരേ സ്റ്റൈലുള്ളതായിരിക്കാം. ഒന്ന് മാത്രം ഓഡ് വൺ ആയിരിക്കും, ശരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് സെറ്റ് ഇസ് റിമാർക്കബിൾ, അതിനർത്ഥം ശ്രദ്ധേയം. എക്സ്ട്രാ ഓർഡിനറി, അസാധാരണമായ. ഹേസ്റ്റ്, ധൃതിയിൽ. അൺബിലീവബിൾ, അവിശ്വസനീയം. ഇവിടെ റിമാർക്കബിൾ, എക്സ്ട്രാ ഓർഡിനറി ആൻഡ് അൺബിലീവബിൾ ഏതാണ്ട് ഒരുപോലെയാണ്, ഒരേ ക്വാളിറ്റീസ് ആണ് കാണിക്കുന്നത്. ഹേസ്റ്റ് എന്നാൽ ധൃതിയിൽ, ഹേസ്റ്റ് ആണ് നമ്മുടെ ഇവിടെ ഓഡ് വൺ. നെക്സ്റ്റ് സെറ്റ് ഇക്വിപ്മെൻറ്റ്, ഹാൻഡിക്യാപ്പ്, ഗാഡ്ജറ്റ്, ഡിവൈസ്. ഇക്വിപ്മെൻറ്റ്, ഗാഡ്ജറ്റ്, ഡിവൈസ് ഇതിനൊക്കെ ഏതാണ്ട് ഒരേ അർത്ഥം തന്നെയാണ്. ഉപകരണം, സാമഗ്രി എന്നൊക്കെയാണ് അർത്ഥം. അവിടെ ഹാൻഡിക്യാപ്പ് എന്നാൽ വൈകല്യം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ആൻസർ ഹാൻഡിക്യാപ്പ്. നെക്സ്റ്റ് സെറ്റ് ട്രെമ്പിൾ, ട്രെമ്പിൾ എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക. ഷിവർ, അതും വിറയ്ക്കുക. ഷെയ്ക്ക്, ചലിക്കുക. ജോവ്യൽ, തമാശ നിറഞ്ഞ, ജോളിയായിട്ടുള്ള, ഉല്ലാസവാനായിട്ടുള്ള. അപ്പം നമ്മുടെ ആൻസർ ഇവിടെ ജോവ്യൽ. നെക്സ്റ്റ് സെറ്റ് ക്വിക്ലി, ധൃതിയിൽ. ഫാസ്റ്റ്, അതും വേഗത്തിൽ. ഗ്രാൻറ്റ് എന്ന് പറഞ്ഞാൽ നൽകുക, സഹായധനം, സഹായിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഹേസ്റ്റിലി, അതും ധൃതിയിൽ. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ ഗ്രാൻറ്റ്. നെക്സ്റ്റ് സെറ്റ് ഡിഫീറ്റ്, പരാജയം, പരാജയപ്പെടുത്തുക. സക്സസ്, വിജയം. ട്രയംഫ്, വിജയം. പ്രിവെയിൽ, പ്രബലമായ, സ്വാധീനമുള്ള. അപ്പോൾ ഇവിടെ സക്സസ്സും ട്രയംഫും പ്രിവെയിലും ഒരു പോസിറ്റീവ് ക്വാളിറ്റീസാണ്. ഡിഫീറ്റാണ് ഒരു നെഗറ്റീവ് ക്വാളിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഡിഫീറ്റ്. നെക്സ്റ്റ് സെറ്റ് റിവീൽ, വെളിപ്പെടുത്തുക, പരസ്യപ്പെടുത്തുക. ഡിസ്ക്ലോസും സെയിം മീനിങ് ആണ്, പരസ്യപ്പെടുത്തുക, വെളിപ്പെടുത്തുക. കൺസീൽ, മറച്ചു വയ്ക്കുക. അൺവെയിൽ, അനാവരണം ചെയ്യുക. അനാവരണം ചെയ്യുക എന്ന് പറഞ്ഞാലും വെളിച്ചത്താക്കുക, എല്ലാവരെയും കാണിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ കൺസീലാണ് ഇവിടെ ഡിഫറെൻറ്റ് വേർഡ്. നെക്സ്റ്റ് സെറ്റ് ഫൈനൽ, അന്തിമമായ. ഹൈൻഡ് മോസ്റ്റ്, ഏറ്റവും പിന്നിലുള്ള. ബിഹൈൻഡ് എന്നുള്ളതിൻ്റെ മറ്റൊരു വാക്കാണ്. ലാസ്റ്റ്, അവസാനത്തെ. കമൻസ്, ആരംഭിക്കുക. അപ്പോൾ കമൻസ് ആണ് അവിടെ ഒരു വ്യത്യസ്തമായ വാക്ക്. സോ ആൻസേഴ്സ് കമൻസ്. നെക്സ്റ്റ് സെറ്റ് സജസ്റ്റ്, നിർദ്ദേശിക്കുക. ഓഫർ, വാഗ്ദാനം ചെയ്യുക. പ്രിഫർ എന്നുള്ളത് കൂടുതൽ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ മുൻഗണന കൊടുക്കുക. പ്രപ്പോസും നിർദ്ദേശിക്കുക. അപ്പോൾ സജസ്റ്റ്, ഓഫർ, പ്രപ്പോസ് എന്നുള്ളത് ഏതാണ്ട് ഒരു സമാന സ്റ്റൈലുള്ള വാക്കുകളാണ്. പ്രിഫർ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സ് സ്റ്റോം, കൊടുങ്കാറ്റ്. സൈക്ലോൺ, ചുഴലിക്കാറ്റ്. ഡ്രിസിൽ, ചാറ്റൽ മഴ. ഹെറിക്കെയിൻ, ചുഴലിക്കാറ്റ്. അപ്പോൾ ഇറ്റ് ഈസ് വെരി ക്ലിയർ, അവർ ആൻസർ ഇസ് ഡ്രിസിൽ. നെക്സ്റ്റ് സെറ്റ് ഇസ് വിക്ടറി, വിജയം. സീക്രറ്റ്, രഹസ്യം. മിസ്റ്ററി, നിഗൂഢത. ഇറാഷണൽ, യുക്തിരഹിതമായ. അപ്പോൾ ഇതിൽ വിക്ടറി എന്നുള്ളത് ഈ കൂടുതൽ ചേരാത്തതാണ്, വിജയം എന്നർത്ഥം വരുന്നത്. സോ ആ ആൻസർ ഇസ് വിക്ടറി. നെക്സ്റ്റ് സെറ്റ് ഇസ് പേഴ്സിവിയറൻസ്, അർത്ഥം സ്ഥിര ഉത്സാഹം, ഉത്സാഹിയായ. പങ്ക്ച്വാലിറ്റി, കൃത്യനിഷ്ഠ. പേഷ്യൻസ്, ക്ഷമ. പ്രൊക്രാസ്റ്റിനേഷൻ, മടി കൊണ്ട് നീട്ടിവെക്കൽ. നമ്മുടെ ആൻസർ മാറ്റിവെക്കൽ, നീട്ടിവെക്കൽ എന്നാണ് അർത്ഥം പ്രൊക്രാസ്റ്റിനേഷൻ. സോ ദാറ്റ് ഇസ് എ ആൻസർ. നെക്സ്റ്റ് സെറ്റ് ഇസ് കവേർഡ്, ഭീരു. ഫിയർഫുൾ, ഭയങ്കരമായ. സീക്രറ്റ്, പവിത്രമായ, പരിപാവനമായ. ടിമിഡ്, ഭീരു. അപ്പോൾ ഇവിടെ ഓഡായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത് സീക്രറ്റ് എന്ന വാക്കാണ്, പവിത്രമായ. ഹിയർ ഇസ് അനദർ സെറ്റ് ഓഫ് വേർഡ്സ്. ഫസ്റ്റ് വൺ യുബീക്വിറ്റസ്, അർത്ഥം സർവവ്യാപിയായ. കോമൺ, സാധാരണമായ. പോപ്പുലർ, ജനപ്രിയമായ. അഷർ, നയിച്ചു കൊണ്ടുവരിക, കൂട്ടിക്കൊണ്ടുവരിക, തള്ളിക്കൊണ്ടുവരിക എന്നർത്ഥം.
അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ അഷർ ഇസ് ദ ഡിഫറെൻറ്റ് വേർഡ്. നെക്സ്റ്റ് വൺ, ലോജിക്കൽ, യുക്തിസഹജമായ, സൂപ്പർ നാച്ചുറൽ, അമാനുഷികമായ, നാച്ചുറൽ, സ്വാഭാവികം, റേഷണൽ, യുക്തിസഹജമായ. അപ്പോൾ ഇവിടെ വേറിട്ട് നിൽക്കുന്നത് സൂപ്പർ നാച്ചുറൽ ആണ്, ബാക്കിയെല്ലാം ഒരു സ്വാഭാവികമായിട്ടുള്ള എന്നൊരർത്ഥം വരുന്നുണ്ട്. അപ്പോൾ സൂപ്പർ നാച്ചുറൽ ഇസ് ആ ആൻസർ. നെക്സ്റ്റ് സെറ്റ് ഇസ് ടിമിഡ്, ഭീരു, ബോൾഡ്, ധീരമായ, ധൈര്യമുള്ള, ഷൈ, നാണമുള്ള, മീക്ക്, സൗമ്യം. ഇവിടെ വേറിട്ട് നിൽക്കുന്നത് ബോൾഡ് തന്നെയാണ്, അതുകൊണ്ട് നമ്മുടെ ആൻസർ ബോൾഡ്. നെക്സ്റ്റ് സെറ്റ്, സ്പൗസ്, ജീവിത പങ്കാളി, ഫിയോൺസെ, പ്രതിസുധ വരൻ, ഇംപ്യൂ, വ്യാപിപ്പിക്കുക, ഉത്തേജിപ്പിക്കുക, നീസ്, മരുമകൾ. അപ്പോൾ ഇംപ്യൂ ഒഴിച്ച് ബാക്കി എല്ലാ വാക്കുകളും ഓരോ ബന്ധത്തെ സൂചിപ്പിക്കുന്നു, അതുകൊണ്ട് നമ്മുടെ ആൻസർ ഇംപ്യൂ. സോ വി കം ടു ദി എൻഡ് ഓഫ് ദ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. വൊക്കാബുലറി പ്രാക്ടീസ് എപ്പോഴും വേർഡ്സ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഹോപ്പ് ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. ആൻഡ് ദിസ് ഇസ്